Vasily's Ice Cream presents Behindwoods Golden Mike Musical Concert. Bookings are open now. പറയുവാണെങ്കിൽ ഈ മിണ്ടാതിരിക്കും അഭിനയിക്കാനാണ് കഷ്ടം. ഇപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ, നമുക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്തിട്ടിരിക്കുമ്പോൾ നമുക്ക് ഡയലോഗ് ഒക്കെ തരുമ്പോൾ നമുക്ക് അതൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഡയലോഗിനോട്ട് പിന്നെ എന്താണ് പറയാൻ പറഞ്ഞതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിഷമിച്ചിരുന്നെങ്കിലും വീണ എന്തിനാ വീണ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് ഡയലോഗിനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ അത് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാട്. ആൾക്കാർ വിചാരിക്കും ഡയലോഗ് ഇല്ല, ഓ ചുമ്മാ മതി, മിണ്ടാതെ അവിടെ പോയി നിന്നാ മതി. പക്ഷെ കണ്ടുകൊണ്ട് ഇവൾ കരയുമ്പോൾ ആൾക്കാർ കരയുവാണെങ്കിൽ ആക്ടിങ് അവള് പ്രേക്ഷകരോട് ലൈക് സിംഗ് ആവണത് കൊണ്ടാണ്. പക്ഷെ കുറച്ച് കുറച്ച് കണ്ടു പഠിച്ച് കേട്ട് പഠിച്ച് നോക്കി പഠിച്ച് യൂട്യൂബ് നോക്കി പഠിച്ച് എത്ര കാലം എടുത്ത് ഇത് മനസ്സിലാക്കാനായിട്ട്? എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പറയില്ലേ, ഞാൻ ദേൻ ശ്രീനിവാസൻ ചേട്ടന്റെ ഫാനാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് ഓപ്പൺ ആയിട്ട് പറയും. സത്യസന്ധ മാത്രമേ പറയത്തുള്ളൂ. ലൈക് കുറച്ച് കുറച്ച് അറിയാം, പക്ഷെ അതല്ലാതെ നമുക്ക് ഡയലോഗ് ലൈറ്റ് വരുള്ളൂ. അപ്പൊ അതൊക്കെ പഠിച്ച് അങ്ങനെ പോണതാണ്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, വന്നിരുന്നപ്പോ തന്നെ എനിക്ക് ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ ഇത്രയല്ലേ ആയുള്ളൂ, കൊല്ലം മൂന്നായില്ലേ, എന്നിട്ട് ഇത്രയൊക്കെയല്ലേ ആയുള്ളൂ. ഇല്ല പോവല്ലേ, നിങ്ങൾ പോവല്ലേ. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ടാൾക്കാരാണ്, ഭയങ്കര പോസിറ്റീവായിട്ട്. വെറുതെ പറഞ്ഞാണ് അടിപൊളി അല്ലേ. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങളെ തിരിച്ചറിയാറില്ലേ? അപ്പൊ സംസാരിക്കാറില്ലേ? അല്ല, എന്നാൽ അവരോട് സംസാരിക്കാറില്ലേ? അവരൊക്കെ ഓടി വന്നിട്ട് എന്തെങ്കിലും ഒച്ച കേൾക്കാൻ വേണ്ടി ഓടിക്ക് വരാറില്ലേ? ഉണ്ടല്ലേ. അപ്പൊ എന്തെങ്കിലും മിണ്ടാറുണ്ടോ? മിണ്ടല്ലേ. അവൾ മിണ്ടൂല്ല. ഇതായിരിക്കും നിങ്ങൾ തമിഴിൽ. ഓക്കെ, അവൾ ശരിക്കും അവൾ മിണ്ടൂല്ലേ, അതായിരിക്കും തമിഴിൽ. ഓക്കെ. അല്ല, അങ്ങനെ ഈ പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് മലയാളികളുടെ അക്സെപ്റ്റൻസ് ആണോ നമ്മുടെ നാട്ടിലെ അക്സെപ്റ്റൻസ് ആണോ കൂടുതലുള്ളത്? എനിക്ക് ഇവിടെ തന്നെയാണ്. ലൈക് കഴിയാക്കുളയ്ക്ക് ഇപ്പുറത്തെ സൈഡ് ഞാൻ കിരണാണ്, ഇപ്പുറത്തെ സൈഡ് നലീഫാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ മാത്രമേ എന്റെ പവർ എല്ലാം ഇവിടെ ഇപ്പുറത്തെ സൈഡേ ഉള്ളൂ. ആണ്. കിരണിനെ ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഐ മീൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് എങ്ങനെയാണ് ഒരു ലൈക്ക്? ഇപ്പൊ ഒരു പത്തിൽ ഒരു മിനിമം ഒരു എട്ട് ആൾക്കാരെങ്കിലും നമ്മള് തിരിച്ചറിയും എങ്ങനെയാണ്. പക്ഷെ അതൊക്കെ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ലൈഫ് സ്റ്റൈൽ പറയുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അതൊരു കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ന് വീണ എന്റെ ഇന്റർവ്യൂ എടുക്കുന്നത് പോലും ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല. ഇത്രയും ഒരു ബിഹൈൻഡ്വുഡ്സ് പോലെ വലിയ ചാനലൊക്കെ വന്ന് നമ്മളെടുത്ത് ഇന്റർവ്യൂ എടുക്കും. അങ്ങനെ പോയപ്പോ ഇതെല്ലാം എനിക്ക് ഡെയിലി നടക്കുന്ന എന്റെ ലൈഫ് നടക്കുന്ന ഓവറാൾ മീറ്റ് ചെയ്യുന്നതും എനിക്ക് ഒരു പുതിയ പുതിയ ലെസൺ ആണ്, എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇവിടെ ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്തു, അപ്പൊ നിങ്ങളുടെ നിന്ന് എനിക്ക് കുറച്ചു കൂടി പഠിക്കാൻ പറ്റി. ലൈക് ഓരോ ദിവസം അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉള്ളിലുള്ള ഒരു ചെറിയ പേടിയും ഉണ്ട്. എന്താണ്? ലൈക് എപ്പോഴും ഇതേ ഒരു സ്നേഹവും ഇപ്പൊ ഇതേ സെയിം കാര്യം ഞാൻ നിലനിർത്തി കൊണ്ടുപോകണമെന്ന്.